നമസ്കാരം, മുരളി പുറത്തിലേക്ക് സ്വാഗതം. കോവിഡ് എന്ന മഹാമാരി വന്നതിന് ശേഷം സത്യത്തിൽ മനുഷ്യരുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്നാണ് വിദഗ്ധർ അടക്കം പറയുന്നത്. കാരണം കോവിഡ് ബാധിച്ചതിന് പിന്നാലെ മറ്റുള്ള വ്യാധികളും പടർന്നു പിടിക്കുന്നുണ്ട്. ശ്വാസംമുട്ടൽ മുതൽ ഇപ്പോഴത്തെ ഗുരുതരമായ സൂപ്പർ ഗൊണോറിയ വരെ എത്തിയിട്ടുണ്ട്. മറ്റുള്ള അസുഖങ്ങൾ പോലെയല്ല ഈ സൂപ്പർ ഗൊണോറിയ. ഈ രോഗം മാറ്റുന്നതിനായി നിരവധി മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ ഒരു മരുന്നിനും ഗൊണോറിയയെ ഭേദമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഗൊണോറിയ എന്നത് ഗുരുതരമായ ഒരു ലൈംഗിക രോഗമാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു കംബോഡിയയിൽ ഈ അസുഖം ആദ്യമായി സ്ഥിരീകരിച്ചത്. ഒരു ലൈംഗിക തൊഴിലാളിയുമായി സുരക്ഷിതമല്ലാത്ത രീതിയിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട 50 വയസ്സിലധികം പ്രായമുള്ള ഒരു ഓസ്ട്രിയക്കാരനാണ് സൂപ്പർ ഗൊണോറിയ ബാധിച്ചത്. ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ഇയാളിൽ പക്ഷേ രോഗത്തിൻ്റെതായ ലക്ഷണങ്ങളൊന്നും തന്നെ ആദ്യ ദിവസങ്ങളിൽ കണ്ടിരുന്നില്ല. എന്നാൽ 5-ാമത്തെ ദിവസം മുതൽ അയാൾക്ക് മൂത്രമൊഴിക്കാനും അതുപോലെ തന്നെ മലവിസർജനം ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവുകയും ഈ സമയത്ത് നീറ്റൽ പോലുള്ളവ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. കൂടാതെ ലിംഗാഗ്രത്തിൽ നിന്നും ഒരു സ്രവം വരുന്നതായി കാണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. വളരെ ഗുരുതരമായ ഒരു രോഗാവസ്ഥ തന്നെയാണ് ഇത്. ഇതോടെ ഡോക്ടർമാരാകട്ടെ സാധാരണ ഈ അസുഖത്തിന് നൽകുന്ന മരുന്നുകളും നൽകിയിരുന്നു. അതേസമയം മരുന്നുകൾ കഴിച്ചതോടെ ഗൊണോറിയ രോഗലക്ഷണങ്ങൾ മാറിയെങ്കിൽ പോലും രോഗം അപ്പോഴും മാറിയിരുന്നില്ല. എന്നുവെച്ചാൽ ചികിത്സ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് സാരം. കൊറോണ വൈറസുകളെക്കാൾ മാരകകാരികൾ തന്നെയാണ് സൂപ്പർ ഗൊണോറിയ രോഗകാരികളെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, ഇത് വ്യാപിക്കുകയാണെങ്കിൽ മറ്റൊരു മഹാദുരന്തം കൂടി ലോകത്തെ കീഴടക്കുമെന്നത് നിസ്സംശയം പറയാനായി സാധിക്കും. ഇതുവരെ ഗൊണോറിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയ്ക്കെതിരെ പൊരുതാൻ ശേഷിയുള്ള മരുന്നോ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന വാക്സിനോ കണ്ടെത്താൻ കഴിയാത്തതാണ് ഇതിനുള്ള കാരണവും. മാത്രവുമല്ല, വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സർവ്വസാധാരണമായ ഒരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മരുന്ന് കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അതേസമയം അവിടെ മറ്റൊരു ആശങ്ക കൂടി ഉയർന്നു വരുന്നുണ്ട്. അതായത്, മാസങ്ങളേറെ കഴിഞ്ഞിട്ടും ഓസ്ട്രിയൻ പൗരനുമായി ബന്ധത്തിലേർപ്പെട്ട യുവതിയെ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചേക്കാമെന്നുള്ള ഭയപ്പാടുമുണ്ട്. ഒരുപക്ഷേ മറ്റു രാജ്യങ്ങളിലുള്ളവരിലേക്കും ഈ രോഗം ഇതിനകം തന്നെ പകർന്നിരിക്കാമെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ 2-ാമത്തെ വലിയ ലൈംഗിക രോഗമാണ് ഗൊണോറിയ. മാത്രവുമല്ല, രോഗം ബാധിക്കുന്നവരുടെ പ്രതിവർഷ കണക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ബ്രിട്ടനിൽ പ്രതിവർഷം 60,000 പേരെയാണ് ഈ ബാക്ടീരിയ രോഗം ബാധിക്കുന്നത്. കൂടാതെ അമേരിക്കയിൽ ഓരോ വർഷവും 680,000 ഗൊണോറിയ രോഗികൾ ഉണ്ടാകുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കോവിഡിന് മുൻപ് വരെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കോവിഡിന് ശേഷം പുതിയ രൂപത്തിലെത്തിയ സൂപ്പർ ഗൊണോറിയ വളരെ അപകടം നിറഞ്ഞത് തന്നെയാണ്. മൂത്രവിസർജന സമയത്ത് വേദനയും എരിച്ചിലും ഉണ്ടാകുമെന്ന് മാത്രമല്ല, സാന്ദ്രതയേറിയ പച്ച അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു സ്രവം കൂടി പുറത്തു വരികയും ചെയ്യുമെന്നതാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം. വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതനുസരിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ സ്ഥിരമായ വന്ധ്യതയ്ക്കും മരണത്തിനും വരെ സൂപ്പർ ഗൊണോറിയ കാരണമായേക്കാം. എന്നാൽ ഈ രോഗം ഗർഭിണികൾക്കാണ് ബാധിക്കുന്നതെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് സ്ഥിരമായ അന്ധതയ്ക്കുമുള്ള കാരണമായി ഇത് മാറിയേക്കാം. കോവിഡ് വന്നത് മുതൽ ലോകം മുൾമുനയിൽ തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒന്നിനു പുറകെ മറ്റൊന്നായി മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കാൻ പലവിധ അസുഖങ്ങളും പുറത്തു വരുന്നത്. മരുന്നുകൾ പോലും ഇല്ലാത്ത ഇത്തരം അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് പലപ്പോഴും കഴിയണമെന്നില്ല. വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നതാണ് ഒരേ ഒരു പോംവഴി. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.